മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ബിജെപി പറയുന്നത് മുസ്ലിങ്ങൾ നാടുവിടണം ഇന്ത്യ ജീവിക്കാൻ പോലും പാടില്ല എന്നൊക്കെയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് വന്നാലോ ആർടി ഓടിച്ച അതേ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കാലുപിടിക്കാനായി വീണ്ടും എത്തി എന്തൊരു ഗതികേടാണ് ബിജെപിയുടേത് ബീഹാറിൽ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് അടുത്തു വരവേ നിതീഷ് കുമാറിന് നെഞ്ചിടിപ്പ് കൂടി വരികയാണ് അതിനാൽ ഏതുവിധേനയും ആരുടെ കാലുപിടിച്ചിട്ടാണെങ്കിലും വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ബീഹാർ ബിജെപി നേതൃത്വം മുസ്ലിം വോട്ടർമാർ ജെഡിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഒന്നാമത് നിതീഷിനെ ന്യൂനപക്ഷ സ്നേഹത്തിൽ കാര്യമായി ഇടിവ് ബിജെപി വന്നതോടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ബിജെപിയുടെ വിവാദമായ പല ബില്ലിനെയും നിതീഷ് പിന്തുണച്ചത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എങ്കിലും യാതൊരു നിർവാഹവും ഇല്ലാതെ മുസ്ലിം വോട്ടർമാരെ തേടി നിതീഷ് സീമാഞ്ചലിൽ എത്തിയിരിക്കുകയാണ് നിതീഷിനെ ബീഹാറിൽ ജയിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ ഇല്ലാതെ പറ്റില്ല അതിനായി മദ്രസ അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് തന്റെ സർക്കാരാണെന്ന് നിതീഷ് സീമാഞ്ചലിലെ വോട്ടർമാരോട് അവകാശപ്പെടുകയും ചെയ്തു അതിനായി കഴിഞ്ഞ ദിവസം യോഗിയെ വരെ തള്ളി പറഞ്ഞിരുന്നു നിതീഷ് അത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നാടകത്തിനായിരിക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് താൻ സ്നേഹവും സമാധാനവും സഹോദരിയുമാണ് ബീഹാറിൽ വളർത്താൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളെ ആരും ഒന്നും ചെയ്യില്ലെന്ന ഉറപ്പും നിതീഷ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനപ്പുറം നിതീഷിന് ജനങ്ങളെ സിഎയെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് ബിജെപിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ജെഡിയുവിന് മുന്നിലുള്ളത് ബിജെപി നേതാക്കളുടെ കടുത്ത വർഗീയ പ്രസ്താവനകൾ എൻഡിയിൽ നിന്ന് മുസ്ലിങ്ങളെ അകറ്റിയിരിക്കുകയാണ് എന്നാൽ ബിജെപിയുടെ ജൂനിയർ നേതാക്കൾ കടുത്ത വർഗീയ ധ്രുവീകരണത്തിനാണ് ബീഹാറിൽ ശ്രമിക്കുന്നത് ഇവർ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളെ മിനി പാകിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് സ്വന്തം നേതൃത്വം തന്നെയാണ് നിതീഷിന് ഭാരം നിതീഷ് മുസ്ലിം വോട്ടുകൾക്കായി ഇറങ്ങുമ്പോൾ ഏറ്റവും ഭയപ്പെടുന്നത് രണ്ടേ രണ്ടു പേരെയാണ് ഒന്ന് മജ്ലിസ് പാർട്ടിയും അസസുദ്ദീൻ ഒവൈസിയെയും രണ്ടാമതേത് ആർ ജെ ഡിയും തേജസ് യാദവിനെയുമാണ് ഇതിനൊപ്പം ചിരാഗ് പാസ്വാൻ കൂടി ചേരുമ്പോൾ ജെ ഡി യുവിനെ എളുപ്പം ദുർബലമാക്കാൻ സാധിക്കും കിഷൻഗഞ്ചിലടക്കം മജ്ലിസ് പാർട്ടി കരുത്ത് തെളിയിച്ചു കഴിഞ്ഞതാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഒവൈസി ജനപ്രിയനായി മാറിയിരിക്കുകയാണ് ആർ ജെ ഡിയും ഈ മേഖലയിൽ ഏറെ പോപ്പുലറാണ് നിതീഷിനെ ഇവരെ വീഴ്ത്തുക എന്നത് ബുദ്ധിമുട്ടേറെ കാര്യമാണ് അതിനാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ കാല് പിടിക്കാനായി നിതീഷ് കളത്തിലിറങ്ങുന്നത് എന്നാൽ നിതീഷ് എത്ര കാല് പിടിച്ചാലും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം